നമസ്കാരം. രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എല്ലാവർക്കും എന്റെ വിഷു ആശംസകൾ. വിഷുവൊക്കെ എങ്ങനെ? കണിയൊക്കെ കണ്ടല്ലോ. ഗംഭീര സദ്യയൊക്കെ ഒരുക്കി എന്ന് വിചാരിക്കുന്നു. വിഷു ആയിട്ട് ഞാനൊരു മധുരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പരിപ്പ് പ്രഥമൻ അടുപ്പിൽ വെച്ച് തീയൊക്കെ കത്തിച്ച് ഉരുളിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോ അച്ഛന്റെ റെസിപ്പിയാണ്. അച്ഛനാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത്, ഞാൻ ഹെൽപ്പ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അച്ഛാ താങ്ക്സ്. അപ്പൊ വിഷുവായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഓണം വിഷു സദ്യ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം. അതിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. കൂട്ടുകറി, ഓലൻ, പച്ചടി, കാളൻ, വറുത്തുപ്പേരി, അങ്ങനെ കുറേ എണ്ണമുണ്ട്. അതുപോലെ പലതരം പായസങ്ങളുണ്ട്. പഴപ്രഥമനുണ്ട്, ഇപ്പൊ പരിപ്പ് പ്രഥമനുണ്ട്, അതുപോലെ സിമ്പിളായിട്ട് ഒരു സേമിയ പായസമുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പൊ ഈ ഏപ്രിൽ മെയ് എന്ന് പറയുമ്പോൾ വെക്കേഷൻ ടൈമാണ് ഇവിടെ. ഞാൻ നാട്ടിലോട്ടൊക്കെ ഒന്ന് പോവാണ്. ഞങ്ങൾ കോളേജില് കുറെ ഫ്രണ്ട്സൊക്കെ വന്ന് ഞങ്ങൾ ചെറിയൊരു ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടി ഒന്ന് കാണാനും ഒക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നാട്ടിൽ പോവാണ്. അപ്പം നാട്ടിൽ പോയാൽ അറിയില്ല എങ്ങനെയാ സമയം കിട്ടുമെന്നുള്ളത്. സമയം ഉള്ളതിനനുസരിച്ച് ഞാൻ റെസിപ്പീസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാലും സാധാരണത്തെ അത്ര റെസിപ്പീസ് ഉണ്ടാവില്ല. അപ്പൊ വെക്കേഷനൊക്കെ കഴിഞ്ഞു വന്ന് ഞാൻ ഒരുപാട് റെസിപ്പീസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതുവരെ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ റെസിപ്പീസും നിങ്ങൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിയത്. ഇതിനു വേണ്ടി രണ്ട് വലിയ തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒന്നാം പാലും രണ്ടാം പാലും അതുപോലെ മൂന്നാം പാലും നമുക്ക് എടുക്കണം. പിന്നെ 250 ഗ്രാം ചെറുപയർ പരിപ്പ്, 1/2 കിലോ ശർക്കര, വറുത്തിടാൻ വേണ്ടി അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഒരു 6-7 ഏലക്ക പൊടിച്ചത് വേണം, കുറച്ച് തേങ്ങാക്കൊത്ത് വേണം വറുത്തിടാൻ. അതുപോലെ ഞാൻ പരിപ്പ് വറക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് വറക്കുവാണ്. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് കടിച്ചു നോക്കുമ്പോൾ പൊട്ടുന്ന ആ ഒരു പരുവത്തിൽ വരെ വറുത്തെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് എടുത്തൊന്ന് കടിച്ചു നോക്കാം. ആയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഞാനിതൊരു ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം എടുത്തു വെച്ചിട്ടുള്ള മൂന്നാം പാല് ഒരു ഉരുളിയിൽ വെച്ച് തിളപ്പിക്കാൻ പോവാണ്. അതിനു മുമ്പ് ഉരുളിയിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. അതായത് ഈ പരിപ്പ് വെന്ത് വരുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ. തിളച്ചു വരുമ്പോൾ നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ മൂന്നാം പാലെന്ന് പറഞ്ഞാൽ 1.5 ലിറ്റർ പാലാണ് നമുക്ക് പൊഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. തീയൊക്കെ കത്തിച്ച് നമ്മൾ കല്യാണത്തിലൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മൂന്നാം പാല് ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ മൂന്നാം പാലിൽ കിടന്ന് ഈ പരിപ്പൊന്ന് വെന്ത് വരണം. ഇപ്പം പരിപ്പ് വേവാൻ വേണ്ടി വെച്ച സമയത്ത് ഞാൻ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇതിപ്പം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം പറ്റി. ഇനി ഇതിലോട്ട് ശർക്കരപ്പാരി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ശർക്കര ഉരുക്കി വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് കുറുകി വരണം. കുറുകി വരുമ്പോ കുറച്ച് നെയ്യ് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഓട്ടുരുളി കിടന്ന് ഇങ്ങനെ കുറച്ചോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ശരിയായ പാകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെന്താ ഇങ്ങനെ ചട്ടവും വെച്ച് ആവുമ്പോ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വരണം. ഇതിപ്പോ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതിപ്പോ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടാം പാല് എടുത്തു വെച്ചിരിക്കുന്നത് 1 ലിറ്റർ ആയിരുന്നു. അത് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി
ഇതിങ്ങനെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഞാൻ കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊണ്ടുപോയിട്ടേ ഇരിക്കണം. അപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കറക്റ്റ് പാകാണോ എന്ന് നോക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ ബൗൾ എടുത്തു അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് ഇങ്ങനെ ചുറ്റിക്കാം. ഇതിപ്പോ കറക്റ്റ് പാകാണ്, കറക്റ്റ് പാകത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി ഞാനിത് ഉരുളി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ മുൻപാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടാൻ വേണ്ടി ഒരു പാത്രം വെച്ചു. അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. വറുത്തെടുക്കാനുള്ള നെയ്യ് ഞാനിതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ലൈറ്റ് ബ്രൗൺ കളറായി വരണം. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഇവ നന്നായിട്ട് ആയിട്ടുണ്ട് നമ്മൾ വറുത്തതെല്ലാം. ഇത് സ്റ്റവ് ഓഫ് ചെയ്യാണ്. സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ പരിപ്പ് പ്രഥമം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉരുളി തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കിയതാണ്. വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ, സമയമില്ലെങ്കിൽ കുക്കറിൽ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ടാക്കാം. അത് ഞാൻ പിന്നൊരു ഇതിൽ കാണിക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്. ഉരുളിയുടെ സൈഡിലൊക്കെ കണ്ടില്ല, ഇതിനാണ് അടിപൊളി ടേസ്റ്റ്. ഇതിനു വേണ്ടിയാണ് ഇവിടെ എപ്പോഴും ഒരു അടിയൊക്കെ നടക്കുന്നത്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഈ പായസം മാറ്റിക്കഴിഞ്ഞിട്ട് അതാ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എന്തായാലും ഇതുപോലെ ഒരുക്ക സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.